അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അർദ്ധരാത്രിയിലെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കാട്ടിലൊക്കെ പോയി എല്ലാവരെയും കണ്ടിട്ട് വന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബറും ഫാമിലിയും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരെല്ലാം അക്കരയാണ്, ഞാൻ ഇക്കരയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറേ ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് ആറ്റുമീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇത്രയും ഫ്രഷ് അല്ലേ, അതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചീത്തയാക്കിക്കൂടാ, അങ്ങനെയാണ് ആറ്റുമീൻ്റെ നിയമം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മീൻ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു തോരനും വെച്ച് കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് ശകലം കഴിച്ചിട്ട് ബാക്കി അക്കരെ കൊണ്ടുപോയിട്ട് അവിടെ കോഴി തുടണം. വേറെ കുറേ പരിപാടികളുണ്ട്, അങ്ങനെ ഓരോരോ പരിപാടിയായിട്ട് നമുക്ക് കാണാം. ദേ നമ്മുടെ ആറ്റുമീൻ ഞാൻ ചാരത്തിലൊന്ന് ഇളക്കി വെച്ചായിരുന്നു കേട്ടോ, അതിൻ്റെയാണേ. ചാരമുണ്ട്, പിന്നെ ആറ്റിലൊന്നും പിടിച്ചല്ല, അതിൻ്റെ ഒരു മണ്ണും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ കല്ലോങ്ങാലിയൊക്കെ കണ്ടിട്ട് കാലങ്ങളായി. ആ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. രണ്ട് മീനേ ഉള്ളെന്ന് പറഞ്ഞാൽ ആറ്റുമീൻ നമുക്ക് സ്വത്താണ്, സ്വത്ത്. അപ്പോൾ ഇനിയും മീനുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ തറപ്പിച്ച് പറയുന്നു കിട്ടും, പക്ഷേ ശകലം പോലും നമ്മൾ വേസ്റ്റ് ആക്കില്ല. അപ്പോൾ ഈ വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ മീൻ വെട്ടുന്നു. തോരനം എല്ലാം വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണിക്കുവാണെങ്കിൽ നമുക്ക് കാണാം. അതിനിടയ്ക്ക് കുളിക്കണം, പോകണം, ഒരുപാട് പരിപാടിയുണ്ട്. ഇപ്പം തന്നെ സമയം 8:30 എങ്ങാണ്ടായിട്ടുണ്ട്, 8:30 ആയെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ലൈറ്റ് കത്തിച്ച് ഇവിടെ വെക്കും, എന്നിട്ട് ഈ കല്ലിലിട്ട് നല്ലോണം ഇതിനെ ഉരയ്ക്കും. ഈ ചാരവും ഉപ്പും കൂടെ ചേർത്തിട്ട് അങ്ങ് ഉരയ്ക്കും. അപ്പോൾ ഇതൊക്കെ പളപളാന്ന് മിനുങ്ങും, എന്നിട്ട് നമ്മളതിനെ കഴുകി വൃത്തിയാക്കി എടുക്കും. ഇപ്പോൾ ചാരത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, നല്ല വെള്ളത്തിലോട്ടിട്ട് കഴുകുമ്പോഴത്തേക്ക് അങ്ങ് വെളുത്ത് കുട്ടപ്പനാവത്തില്ലേ. അങ്ങനെ നമ്മുടെ ആറ്റുമീൻ തോരൻ ഇവിടെ കിടന്ന് തിളതളാ തിളയ്ക്കുകയാണ്. അതിനിടയ്ക്ക് കുറച്ച് പരിപാടി ഉള്ളത് കൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആദ്യം നല്ല കപ്പയും കൂട്ടി കുറച്ച് മീൻ തിന്നണം, അതാണ് ആദ്യത്തെ ലക്ഷ്യം. എന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. കപ്പ കഴിക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരകല്ല് ഇവിടെയുണ്ട്, ഞാനിവിടെയുണ്ട്, പിന്നെ 3-4 പുളിവടി നമ്മുടെ ലൂക്കായ വരട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചുടു ചുടാവുള്ള നമ്മുടെ ആറ്റുമീൻ തോരൻ കപ്പ. ഈ മീൻ കിട്ടിയെന്ന് പറഞ്ഞ് ഇന്ന് കാട്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പയ്യൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മൾ ഇറച്ചി മീനും അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ അവർ കാട്ടിലെ ആറ്റിൽ നിന്നുള്ള മീൻ ഇങ്ങോട്ട് തന്നു വിട്ടു, അങ്ങനെ കിട്ടിയ മീനാണ്. അല്ലെങ്കിൽ മീനൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറയലുണ്ട്, മീൻ കിട്ടുമ്പോൾ അവർ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി റേഞ്ചുള്ളിടത്തുനിന്ന് നിന്നിട്ട് വിളിച്ചിട്ട് പറയും, ചേച്ചി മീൻ കിട്ടിയിട്ടുണ്ട്, വരുന്നോ വേണോ എന്ന് ചോദിക്കും. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, വരുമ്പോൾ ഇന്ന സാധനം കൊണ്ടുവരണേ, അത് കൊണ്ടുവരണേ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ അവർക്ക് വേണ്ട കൊടുത്തിട്ട് പകരും. പഴയ മറ്റേ ബാറ്ററി സിസ്റ്റം ഇല്ലേ, കൈമാറ്റ രീതിയിൽ കിട്ടിയതാണ്. എന്ത് രുചിയാണെന്നറിയാമോ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രുചി. വീഡിയോ എടുക്കാനുള്ള ആളുമില്ല, എന്താ അത്രയും തിരക്കും കൂടെ ആയതുകൊണ്ടാണ് വ്യക്തമായിട്ടൊന്നും കാണിക്കാൻ പറ്റാ ഞാൻ. അപ്പം അരകല്ലിൻ്റെ അടുത്തോ അടുപ്പുകല്ലോ കയറിയിരുന്നുണ്ട് ഈ ആറ്റുമീനും കപ്പയും കൂടെ കഴിക്കുന്ന ഒരു രുചി. അപ്പം എന്താണെന്നറിയാമോ, നല്ല ചൂട് കപ്പമ്മ അടുത്തു വാമേ, അമ്മയെ വീട് എടുക്കുന്നത്. ഈ ചൂട് കപ്പ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്കണം, എന്നിട്ട് ഈ നടുക്കിരിക്കുന്ന മീനുണ്ടല്ലോ, നടുക്കിരിക്കുന്ന മീനെ തൊടണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര ചൂടാണ്. അതിങ്ങനെ അങ്ങോട്ട് ഇളക്കണം. അപ്പം നമ്മുടെ കൈ പൊള്ളിയ പോലെ തോന്നും, തോന്നല്ല, അല്ല പൊള്ളിയതാ. അമ്മ ഫോണിൻ്റെ അകത്തുള്ള ചൂട് കണ്ടിട്ട് ഊതുക, നിങ്ങൾ വീഡിയോ കണ്ടോ ഊതുന്നുണ്ടോ, പിന്നെയും ചാളിലോട്ട് ഇങ്ങനെ മുക്കുക, അനങ്ങാതെ നിൽക്കമ്മേ. ഇങ്ങനെ വെച്ചിട്ട് കണ്ണാണി അഗ്രഹം വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അവർക്ക് കൂടെ കൊടുക്കണം. പക്ഷേ നമ്മൾ കഴിച്ചു നോക്കിയിട്ട് വേണമല്ലോ കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി ടേസ്റ്റാണ്. എന്നും അച്ചാച്ചി പിടിച്ചോണ്ട് തന്നിട്ട് നമ്മൾ വെച്ച് കഴിക്കില്ലല്ലേ ഇന്ന്, അതുകൊണ്ട് അച്ചാച്ചിക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് അക്കരെ പോയിട്ട് ബാക്കിയുണ്ട്, ക്യാമ്പ് ഫയർ ഇന്ന് പറമ്പിന് തീയിടുക. ടാറ്റാ. അങ്ങനെ ഞാൻ ഇക്കരെ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു സാധനം കാണിച്ചു തരാവേ. ഇത് നമ്മുടെ മാതാവിൻ്റെ വീട്. അകത്തോട്ട് രണ്ട് കയ്യിലും ധാരാ പോകുന്ന നോക്കി, ഉറക്കോ ഇല്ല ഒന്നുമില്ല. ഹലോ, ആ ഓയോ ഓയോ, മാതാവ് പുൽക്കൂട് പോലത്തെ പന്തല്. ഏ ആരാത്? മാതാവ്, മാതാവിനാണോ പേരക്ക? വേണ്ട വേണ്ട, മാതാവ് കഴിച്ചതാ. ആ മാതാവ് കഴിച്ച കേട്ടോ. എവിടെ പോവാ കുഞ്ഞ്? കറങ്ങാൻ ഇറങ്ങിയതാ, ഇക്കറ ഉടുപ്പൊക്കെ ഇട്ട് മേലോട്ട് പോവാ. ആ പോവാം പോവാം. എന്താ പൂക്കള്? ഓ അപ്പൊ എടുക്കട്ടെ കുഞ്ഞിനെ. ചുണ്ടേരി വാവേ, ലൈറ്റ് നോക്കട്ടപ്പ. നീ എവിടെ പോവാ? തിരിച്ചു കാണിച്ചേ.
ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. അത് വെള്ളമല്ലേ, അത് കളകള. വേണ്ട വേണ്ട, മോന് വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഏ മാതാവാണോ? അല്ല, ആരാത്? മാതാവ്. ആരാത്? മാതാവ്. മാതാവിന് ഉമ്മ കൊടുക്കുമായിരുന്നു. ഏ എന്തോ, അത് അമ്മയാണോ? ആ മാതാവം അമ്മയ്ക്ക് വേണ്ട, അമ്മ അമ്മയ്ക്ക് വേണ്ട കേട്ടോ. മാതാവിന് പേരച്ചാ വേണ്ട, മാതാവത്താരം കഴിച്ചു. മാതാവിന് പേരക്ക കൊടുക്കൂ കുഞ്ഞ്, വേണ്ട കേട്ടോ. ആ എല്ലോട്ട് പാം, അച്ചാച്ചിയുടെ അടുത്ത് പാം. ഇങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ അതല്ല, സാധാരണ എന്ത് വന്നാലും അവസാനം പണി എനിക്കാ. ഇവിടേക്ക് നമ്മളെ വീട്ടിൽ വന്ന കൊച്ച ഇവിടേക്ക്, അവളെ ഞാൻ വേറെ കൂട്ടത്തില കൂട്ടിയേക്കുന്നെ. ആഹാ, മറ്റേ വീഡിയോയിൽ നമ്മൾ കാണിച്ചില്ലേ, അവരാണതേ ഇവര്. ഗൃഹനാഥൻ, ഗൃഹനാഥ, ഒരു മകൾ, മകളുടെ ഭർത്താവ്, പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാലോ, ഏതോ ഒരാള്. എന്തെങ്കിലും പറയാനുണ്ടോ? പ്രവാസികളുടെ എല്ലാം താടി ഏകദേശം ഒരുപോലെ ആണല്ലോ. ഞാനിവിടെ കുഞ്ഞിനെ കണ്ടു, കിടന്നോ അവിടെ. അപ്പൊ ഇവര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, കൊറേ നാളായിട്ട് നല്ല കോണ്ടാക്ട് ഉള്ള. എന്റെ ദൈവമേ, കാണിച്ചത് നോക്ക്. നമ്മളപ്പൊ പറഞ്ഞോണ്ടിരുന്നേ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പൊ നമ്മുടെ കൂടെ തന്നെയുണ്ട്. കൊറേ നാളായിട്ടുള്ള പരിചയമാ. അവർക്കിഷ്ടമുള്ള പോലെ അച്ചാച്ചിയുടെ രീതിയിൽ തണ്ട് അവരെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചോണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഇനി ഒരു മിനിറ്റ് കൊച്ചിനെ നോക്കോ, കൊച്ചാരടെ. അപ്പൊ അവനവൻ നോക്കണമെന്നോ? എല്ലാം കണ്ടില്ലേ ഇപ്പോഴും അച്ചാച്ചിയെ നോക്കുന്നേ. ആടാ ചിക്കൻ, വെറുതെ ഇരിക്കുമ്പോഴത്തെ ഒരു സുഖമുണ്ടല്ലോ, വല്ലാത്ത സുഖം. തണ്ട അവിടെ ഒരാൾ പുകഞ്ഞു പുകഞ്ഞു തുടങ്ങി. മറ്റൊരു തൊഴിലാളി ഇവിടെ അണ്ണാനി, ടമാറ്റർ എന്തേ? അതെന്തേ തക്കാളി? അവിടെ കവളോട്ട് അച്ചാച്ചിയുടെ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ. നോക്കാ മതിയോ? ഞാൻ തന്നെ എന്നെ കണ്ണു വെച്ച പോലെ ആയിപ്പോയല്ലോ. അണ്ണാനി ചപ്പാത്തി, ഞാൻ വീഡിയോ എടുത്തുതരാം. നല്ല പേര് ചപ്പാത്തി, ഞാൻ വീഡിയോ എടുക്കട്ടെ. പിന്നെ അല്ലുണ്ട്, ഇല്ലില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അണ്ണാനി അവിടെ ഇരി. അണ്ണാനിയും വെറുതെ എന്നെ കൊണ്ട് വിരട്ടിപ്പിക്കരുത്. രക്ഷപ്പെട്ടു. താഴെ ഇരി മോനെ, കസേര ഒടിഞ്ഞതാ. അച്ചാച്ചി പറഞ്ഞ ചപ്പാത്തി നോയിക്കോളാൻ, അണ്ണാനി പറഞ്ഞ പോലെ ഇത്. അച്ചാച്ചിയെ നെല്ലിയാടാ നീ വിളിച്ചേ. എന്നാ ദേ വാസു, ലൈറ്റ് അടിച്ചപ്പോ കണ്ടോ വാസുനെ? ഇതിനകത്ത് നോക്കടാ, ഇവിടെ നോക്കടാ, ഇവിടെ 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 വാസു. ഏ അങ്ങനെ എല്ലാരും വെച്ച് നോക്കണ്ട, കഴിച്ചോ. ഓ ആച്ചു ആച്ചു, പൊന്നു മോൻ എടുത്തേതോ ആച്ചു. ഇവിടെ ഇരുന്ന് കഴിക്കലില്ല, ഓരോരുത്തർ ആവുന്ന ആവുന്ന കഴിച്ച് കഴിച്ച് പ്രോസസ് അങ്ങ് തീർക്കുക. എന്തോ അടാ ഇവിടെ അത്രയും വലിയ പുകുന്ന് നടക്കുമ്പോ അതിന്റെ വാക്ക്. ഓ എടാ ആച്ചുനെ ഇപ്പൊ അയച്ചു വിട്ടാ, അതിനകത്തെല്ലാം പോയി കേറുവേ. മോൻ പോയി കൂട് തുറന്നു കൊടുത്തേ ആച്ചുനെ. അച്ചാച്ചി പട്ടിക്കൂട് അടിച്ച് പൊളിക്കുന്നു. ഓ എടാ ആച്ചുനെ അഴിച്ചു വിടാൻ പറ്റത്തില്ല, നീ അവനെ ഞെക്കിക്കൊല്ലു, അതാണ് പ്രധാന പ്രശ്നം. മുയലിനാ മോനെ പുല്ല് പറിച്ചു കൊടുക്കുന്ന, വാസുവിനല്ല. പോയിരിക്കുന്നു, ചുരുക്കം പറഞ്ഞാ വന്നവരൊക്കെ ഇതേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. വീട്ടുകാരെ ആരും കാണാനില്ലല്ലോ. നിന്നെ കൂടെ അടുത്ത് കൂട്ടിൽ ഇട്ടടച്ചേക്കട്ടെ, നിന്നെ ആ കൂട്ടിലോട്ട് കയറ്റി വെച്ചിട്ട് അടച്ചേക്കട്ടെ. ആച്ചുനെ വിളി നീ, എന്റെ ഒരു വാസു. ചേച്ചി മനസ്സിലായി അവൻ ആരെ വിളിക്കുന്നെന്ന്? എന്റെ പട്ടിയുടെ ഒരു വാസുവാ. അതായി ആച്ചു, മുയലുണ്ട് ഇവൻ ഒരെണ്ണമേ ഓടി നടക്കുന്ന, അതിന് പുല്ല് പറിച്ച് വാസുവിന് ഇട്ട് കൊടുക്കുക. ആച്ചുവേ, ഓ ആച്ചു അവിടെ കിടന്ന് ഉറങ്ങട്ടെ. നീ ഉറങ്ങുമ്പോ നിന്നെ നല്ല ശല്യം ചെയ്യാറുണ്ടോ?
തലയിടിക്കാണ്ട് കുനിഞ്ഞു വന്നേ. നമുക്ക് പാട്ട് പാടിക്കൊടുക്ക ആച്ചുന്. ആച്ചുന് ഒരു പാട്ട് പാടിക്കൊടുത്താലോ ആച്ചുവേ. ഓ എന്തോ ഏ അല്ലല്ലോ അവൻ അറിയാം കുനിഞ്ഞു നടക്കൂ. അമ്പല്ല എല വെട്ടാൻ പോയി. ഓ ഓ ആച്ചോടെ കണ്ടേ അച്ചാച്ചി വന്നു. അച്ചാച്ചിയോട് പറ അച്ചാച്ചിയോട് പറ. ഞാൻ കൊണ്ടൊന്നുമില്ല സത്യം. ഇതിനകത്തെന്താ? ആ എല്ല് കറി ബീഫ് ചപ്പാത്തി. എന്തുവാടാ അവിടെ കുത്തിയിരിപ്പുണ്ട്. പുല്ല് പറിച്ച് മുയലിന് കൊടുക്കുന്നവരെ കൊടുത്തോണ്ടിരിക്ക. അത് മുയലിനാ മോനെ. അവിടെ അടങ്ങിയിരുന്നു. ഈ ചപ്പാത്തി എല്ലാം ഉത്തരം കഴിച്ച് തീർക്കുവോ? എന്റെ പരത്താൻ പറഞ്ഞു ഞാൻ പരത്തി. നേരം വെളുക്കുന്നവരെ ഇരുന്ന് പരത്തു. ഇതും അമ്മു അല്ലേ? ഇവിടെ വരുന്നേ പോന്ന എല്ലാം അമ്മു ആണല്ലോ. വെന്ത് വെന്ത് വരുന്നു. പുകയുടെ മറവിൽ ഒളിച്ചിരുന്ന് കഴിക്കാ. അച്ഛ വിളിച്ചു പറ അണ്ണാണി ഇറച്ചി തരാൻ പറ. പേരക്കയാ പേരക്കയാ. ഇറച്ചി തരാൻ പറ അച്ഛ. അണ്ണാണിയെ വിളി. മേടിച്ചോ മേടിച്ചോ. അപ്പൊ എണ്ട് കൂടെ മേടിച്ചോ. കയ്യില് മേടിച്ചോ. അതങ്ങെടുത്തോ. കൊള്ളാവോ എച്ചി കൊള്ളാവോ. ഓ ഇനി ഞാൻ തരണോ? ശരി എന്നാ. ഞാൻ പരിചയമില്ലാത്തവരുടെ ഒന്നും കഴിക്കത്തില്ല. എൻ്റെ കയ്യിൽ വേറെ മേടിച്ചിട്ട് പരിചയമുള്ളവരുടെ കൊടുത്തിട്ടേ അവൻ തിന്നു. അവൻ അവിടെ വാസൻ്റെ അടുത്ത് കാണും. ജയ് കഴിക്കുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്നു ചപ്പാത്തി പരത്തുന്ന ആൾ. കൂടെ നിൽക്കുന്ന ആൾ ദേ അടുത്ത ആള് തന്നെത്താനെ എടുത്തു വെച്ച് തിന്നും നോക്ക്. ഇതിനൊക്കെ വാച്ചുവിന് കൊടുത്തിട്ട് വരാ. വിഴിഞ്ഞോ നീ? ഇതാരാ നോക്കിക്കേ. ഇതെന്താന്ന് ചോദിച്ചാൽ അച്ചാച്ചിയുടെ എന്തോ പുതിയ തരം ഡിഷ്. പണിയെത്തുന്നത് തിന്നുവാണോ തുപ്പുവാണോ? കൊള്ളാം കൊള്ളാം കഴിച്ചോ. ആ വാച്ചുവിന് കൊടുത്തു. ഇങ്ങനെ എന്തൊക്കെയാ ഞങ്ങള് പഠിപ്പിക്കുന്നറിയോ? ആ ആ പോട്ടെ. ചമ്മന്തി എങ്കിലും ഞങ്ങൾ അരക്കും. ചപ്പാത്തി പലക ചമ്മന്തി അരക്കുന്നു കുഞ്ഞു. എടാ ഇതേലാടാ. ആ അറ്റത്ത് പിടി മതി. പച്ചമാവ് തിന്നാ നല്ലത്. ചോക്കടാ പച്ചമാവ് തിന്നാ നല്ലത്. മാവ് അച്ഛമാവ് വായി വെക്കുന്നുണ്ടോ? കൊച്ചിനാരും വാക്ക് കിട്ടിയോ? ഞാൻ എന്നെ പിന്നിൽ നിന്ന് സഹായിക്കാം. കുഞ്ഞു ചപ്പാത്തി അരട്ടെ. ചാലോ ചപ്പാത്തി അരട്ടെ. എന്താ സംഭവം? ഒരുക്കണോ വീണ്ടും? അണ്ണാണി ദേ ഇരുട്ടത്ത് കാട്ടിക്കൂടെ പോന്നു നോക്ക്. അത് ചിറ്റാറ് പഞ്ചായത്തിലെത്തു ഇപ്പൊ. അത് തീർച്ചയായും. അമ്മു നിനക്കെന്തോ കേറാൻ ഇത്ര മതി. അമ്മു എല്ലുകറി അതുകൊണ്ട് ചാറ് സൈഡിൽ കൂടെ വരുന്നത് കഴിച്ചങ്ങ് തകർക്കുക. ഞാനാണെ കണ്ടങ്ങ് രസിക്കുക. അയ്യോ വീഡിയോയില് വരൂല്ല, പാത്രം മാത്രമേ വരൂ. അയ്യോ ആ ഉണ്ടാക്കിയ ചപ്പാത്തി അങ്ങോട്ട് പരത്ത്. എന്നിട്ട് അപ്പൊ ഒരു സൈഡിൽ നിന്ന് കഴിച്ചോട്ടെ. കളയല്ലേ ഭക്ഷണം, കളയല്ലേ നമ്മള് കഴിക്കണം. ഇതിന്റെ പ്രതികാരം ഞാൻ നിന്നോട് നാളെ ചെയ്യാം. എന്റെയും തട്ടിപ്പറിച്ച അറിയാലോ. തിന്നോണ്ട് പരത്തടാ. ഹോട്ടൽ മാനേജ്മെന്റ് ആണോ നീ പഠിക്കാൻ പോകുന്നത്? ഹോട്ടൽ മാനേജ്മെന്റ് ആണോ പഠിക്കുന്നത്?
പരത്ത് ഇങ്ങനെ പരത്ത് അങ്ങനെ ഉണ്ട്. എൻ്റെ കൊച്ചു ചപ്പാത്തി പരത്തി മാവ് ഒഴിച്ച് ചപ്പാത്തി പരത്തി ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി അടിച്ച് അനുസരണം പഠിപ്പിച്ചു. ഇതാണോ ചപ്പാത്തി അടിച്ച് പരത്തുന്നേ? അപ്പം തിരിച്ചിട്ടിട്ടാവേ. ഇത് നമ്മൾ തന്നെ തിന്നും ഇല്ലടാ, കളയത്തില്ല. നമ്മൾ വാസുവിന് കൊടുക്കുക അല്ലേ? ചൂടില്ലയോ കുഞ്ഞിന്? ശരാ ഇനി ബാലവേല ജയിച്ചു എന്ന് വരുമോ? ചപ്പാത്തി ഉണ്ടാക്കുവാണോ? ചപ്പാത്തി ഉണ്ടാക്കുവാണോ? ആ തിരിച്ചിട്ടേ ചപ്പാത്തി. ഈ മാതാവിൻ്റെ ഇത് എവിടെ നിന്ന് കിട്ടിയോ? അത് നാണി ഏ പോകുന്നു. ഇത് പകുതി ഉറങ്ങിയിരിക്കും. ഇതേ ഇരുന്നു അടുപ്പേന്ന് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച റിവേഴ്സ് പരിപാടി. ഇനി ഞങ്ങൾ പരത്തു. ആ പരത്ത്. പുതിയൊരു മെത്തേഡാണിത്. നമുക്ക് ചപ്പാത്തി അടിച്ചുണ്ടാക്കാം. അതെന്തോ മോനെ, അതെന്തോ കായ? ചപ്പാത്തി അല്ലടല്ലേ. ആ ജാനു എന്തിയേ? ഏ ആനി എന്തി? ആനി ഒറ്റ വിളി ആനിയെ. വാ ചൂടാണോ ഭയങ്കരം? ഇത്രയൊക്കെ നന്നായിട്ട് അടുപ്പേ വെക്കാൻ എൻ്റെ കുഞ്ഞു പാചകവും പഠിച്ചു. ഏ നല്ല നല്ല കുഞ്ഞ, നല്ല കുഞ്ഞ. കഴിഞ്ഞോ? ആ ആ അതായാലും വഴി. ആ ഇനി വല്ലതും ഉണ്ടോ? മോയലെന്തിയാക്കളെ? മോയലെ മാച്ചൻ എന്തിയേ?